Hi friends, welcome back to Creative Arts. My name is Adrija. In this video, we will start a new series. We will start a Disney Princess series. This series is a video. Acrylic paint is not available. Monday, Wednesday, Friday, pinna Sunday. Sunday mikkavarum short video aayirikkum. Pinna njan first parna moonu divasangalil aayirikkum nammal long videos upload cheyya. Endha kaaryam nu vechchaynale continuous video idalla nadakkunna kaaryalla. Kaarya ippa nammal kazhinja aazhchayum continuous video uttu pakshe enikku Saturdayum Sundayum videos upload cheyan pattilla. Appo adondana gap itta upload cheynathu. പിന്നെ പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്‌ലോഡ് ചെയ്യാം പിന്നെ ഷോർട്ട് വീഡിയോസ്ന് നോട്ടിഫിക്കേഷൻ വരുന്നതല്ല വീഡിയോസ് അപ്‌ലോഡ് ചെയ്യാൻ പോകുന്ന ടൈം വന്നിട്ട് ഈവനിംഗ് 5 പി എം ആയിരിക്കും അഥവാ ആ സമയത്ത് എനിക്ക് അപ്‌ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി 7 മണിക്ക് ആയിരിക്കും അപ്‌ലോഡ് ചെയ്യാ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബെല്ലേനെയാണ് ഞാൻ ഒട്ടും തന്നെ പറഞ്ഞു നീട്ടുന്നില്ല നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം ബോട്ടിൽ ഡ്രൈ ആക്കി എടുത്തിണ്ട് ഇനി നമുക്ക് നമ്മുടെ ബെല്ലയുടെ ഇമേജ് Just a carbon paper which it and the trace either come just a pencil which time a molokuda amrti varshamadi. Ipan alonam padinitinda in namka black acrylic paint vanam lagandili. Pinuri brush edithenda either which it namka just on the adinda mold on the paint idud come. Idapanam paint either tender in namka on the drya kinder, idanyan drya kinder. ഞാനാ നമ്മുടെ ഫ്ലഷ് ടിൻ പോലത്തെ ഒരു കളറാണ് ഫേസിന് കൊടുക്കുന്നത് ഞാൻ മിക്സ് ചെയ്തു കാരണം എൻ്റെ ഫ്ലഷ് ടിൻ കഴിഞ്ഞു ഞാൻ അത് അവിടെയൊക്കെ കൊടുത്തു ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ യെല്ലോ കളറാണ് നമുക്ക് ഫ്രോക്കിൻ്റെ ഭാഗത്ത് കൊടുക്കാം ഫ്രോക്കിൻ്റെ താഴെ ഞാനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഞാൻ ലാസ്റ്റ് സ്റ്റോൺസൊക്കെ കുട്ടിച്ചു നിങ്ങൾക്ക് ലാസ്റ്റ് ആ ഒരു കുപ്പിയുടെ ടോപ്പിൽ ത്രെഡ് ചുറ്റുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ലോണം ഡ്രൈ ആക്കണം ഞാൻ എടുത്തിട്ടുള്ള ഡാർക്ക് ബ്രൗൺ കളറാണ് ഇത് വെച്ചിട്ട് നമ്മുടെ ഹെയറിന് ഒരു രണ്ട് കൂട്ട് കൊടുക്കണം ഇത് നമ്മുടെ ഫ്രോക്കിൻ്റെ അവിടെ ഞാൻ രണ്ട് കൂട്ട് കൊടുത്തു കാരണം ഫെവിക്രിലിൻ്റെ പെയിൻറ്റ് ഒരു രണ്ട് കൂട്ടെങ്കിലും വേണ്ടി വരും പക്ഷേ ക്യാമലിൻ്റെ അങ്ങനെയല്ല ഒരൊറ്റൊരു കൂട്ടിൽ തന്നെ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലും നല്ല സപ്പോർട്ട് തന്നെ എനിക്ക് വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു വണ്ണ പോലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടെ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് ഡ്രൈ ആക്കാം ഇതാ കണ്ടില്ലേ ജസ്റ്റ് ഇനിയിപ്പോൾ ഇതൊന്ന് വെച്ച് ഡ്രൈ ആക്കിയിരിക്കണം ഞാൻ എൻ്റെ ബ്രഷൊന്ന് കഴുകി കേട്ടോ ഇനി ഞാൻ ആക്രിലിക് ഡസ്റ്റും പിന്നെ നമ്മുടെ ഗോൾഡൻ ഷെയ്ഡും എടുത്തിട്ടുണ്ട് പേൾ മെറ്റാലിക് ഗോൾഡാണ് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ ടാബിൽ കണ്ടില്ല എൻ്റെ ആ ഒരു ഇത് അതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം ആ ഒരു വെള്ളം അങ്ങോട്ട് തട്ടിപ്പോയിട്ടോ ഞാൻ ജസ്റ്റ് അതും കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ എൻ്റെ കയ്യിലൊക്കെ മൈലാഞ്ചി ഉണ്ട് കേട്ടോ ഓ ഞാൻ മുമ്പ് എപ്പോഴും ഇട്ടതാണ് ഒരു വൺ വീക്കും ആയിണ്ടാവും ഇപ്പോൾ കുറേയൊക്കെ പോയി ഞാൻ നമ്മുടെ ഗണപതിയുടെ ബൂട്ടിലാർട്ടിലൊക്കെ കണ്ടില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് ഇട്ടത് എൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേപോലെ ഇട്ടു എന്താ കണ്ടില്ലേ കയ്യിലൊക്കെ ആകെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് അത് വെച്ചിട്ട് താഴെ ആ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ആ ഒരു വള്ളി പോലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ
ഫ്രോക്കിൻ്റെ താഴെ അവിടെ നമുക്ക് ആ ഒരു സെയിം കളർ വെച്ചിട്ട് ഞാൻ ഇന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ വല്ല സ്റ്റോണോ എന്തെങ്കിലും ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മുടെ ഫ്രോക്ക് എന്താ ത്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ത്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഫസ്റ്റ് ചെയ്ത ബെല്ലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് ഇത് നല്ല ഡിഫറൻസ് ഉണ്ട്. കാര്യം അത് ഞാൻ കുറേ മാസമായിട്ടോ ചെയ്തിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ചാക്കുനൂല് ചുറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രോക്ക് കണ്ടല്ലോ, അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ലാസ്റ്റ് ആക്കിയത്. ജസ്റ്റ് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. പിന്നെ ഞാനൊരു ഫ്ലവർ എടുത്തിട്ട് അവിടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ടോപ്പിൽ ത്രെഡ് എല്ലാം ചുറ്റിയിട്ടുണ്ട്, അതിൻ്റെ നടുവിൽ ചാക്കുനൂലും ചുറ്റിയിട്ടുണ്ട്. അടുത്തൊരു സൂപ്പർ കിഡ് ലൈൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വരേക്കും എല്ലാവർക്കും ബൈ ബൈ.